ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ആമിസാമി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ ബനാനപ്പോള എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിത് നേന്ത്രക്കായ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ഒരു ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ എടുത്തിട്ടുള്ളത് 3 മീഡിയം സൈസ് വലിപ്പമുള്ളതാണ്. അപ്പോൾ അതിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാനൊരു കപ്പ് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ എന്ന് പറയുന്നത് ഒരു മുറി തേങ്ങയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ ഏലക്കായി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായ് ചതച്ച് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, പൊടിയാണ് നല്ലത്. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏകദേശം എത്രയും മധുരം വേണ്ടത് അതിനനുസരിച്ച് ഞങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ച ആ മിക്സറിൽ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എടുത്തത് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 4 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ആ കോഴിമുട്ടയിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറിയ ബനാന മിക്സറ് അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന ഈ ബനാന പോലത്തെ കളറ് യെല്ലോ കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്യാം കേട്ടോ, ഞാൻ ചെയ്യുന്നില്ല. അപ്പോഴേക്കും ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അത് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടിയിൽ തട്ട് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓവർ ചൂട് ഏൽക്കാതിരിക്കാൻ മീഡിയം ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് നെയ്യ് ആഡ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 1 ടീസ്പൂണ് ഞാൻ നെയ്യ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ അണ്ടിയും കിസ്മിസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കുകയാണ്. അത് വറുത്ത് കോരി മാറ്റി വെച്ചതിൻ്റെ ശേഷം ആ ഒരു നെയ്യിലേക്ക് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിയും കിസ്മിസും നമുക്കത് മുകളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് വേണമെന്നില്ല. അപ്പം ഞാനൊരു ഈ ഒരു ഇതിന് വേണ്ടി മാത്രം ഞാനത് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുക്കുക, അല്ലാത്ത ഇട്ട് കൊടുക്കണ്ട. അപ്പം നമുക്ക് അത് എന്നിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഒരു 10-15 മിനിറ്റ് അത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. എനിക്ക് 15 മിനിറ്റ് കൊണ്ട് ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. മീഡിയം ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതാ 15 മിനിറ്റിന് ശേഷം ഇത് കുക്കായിട്ടുണ്ട്. ഞങ്ങളൊരു പോക്ക് വെച്ചിട്ട് അത് വെന്തുകണമെന്നൊന്ന് നോക്കാം. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്ര സിമ്പിളായിട്ട് ബനാന പൊള്ള് തയ്യാറാക്കുന്ന ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. അതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.